കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ നാളുകൾക്ക് ശേഷമാണ് ബൈബിൾ ക്ലാസ്സിനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ദൈവവചനത്തിൻ്റെ പഠനം, അത് ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് ധാരാളം കാലാകാലങ്ങളിൽ ദൈവം നൽകുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്രാവശ്യത്തെ പഠനത്തിനായിട്ട് ഒരു പുതിയ വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന മൂന്നോ നാലോ ക്ലാസ്സുകൾ റിപ്പൻ്റൻസ്, മാനസാന്തരം, അതുപോലെ റിന്യൂവൽ, അതല്ലെങ്കിൽ അത് കർത്താവിനോട് അനുരൂപപ്പെടുക അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക എന്നുള്ള കാര്യവും, റിവൈവൽ എന്നുള്ള വിഷയവും, ഉണർവ് എന്നുള്ള വിഷയവുമാണ് ഒരു സീരീസായിട്ട് എടുക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ വേദഭാഗവും പാഠഭാഗവും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം നാം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഒന്നുകൂടെ ആ വിഷയങ്ങളെ ഒന്ന് വിലയിരുത്തുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ ആത്മീക ജീവിതത്തിന് വളരെ പ്രോത്സാഹനകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാനസാന്തരം എന്നുള്ളത് നാം എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ്, മാനസാന്തരം, റിപ്പൻ്റൻസ്. എന്നാൽ മാനസാന്തരത്തെക്കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് മാനസാന്തരം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ആ വിഷയം അനുഭവവേദ്യമാകുവാനും നമുക്കിടയായിട്ടുണ്ട്. എന്താണ് റിപ്പൻ്റൻസ്? എന്താണ് വേദപുസ്തകം വിവക്ഷിക്കുന്ന മാനസാന്തരം? മാനസാന്തരത്തിൽ ഉൾക്കൊള്ളിട്ടുള്ള വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഈ ആദ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. 1517 October 31 ജർമ്മനിയിലെ വിറ്റൻബർഗ് ദൈവാലയത്തിൽ മാർട്ടിൻ ലൂതർ 95 വിഷയങ്ങൾ അടങ്ങുന്ന ഒരു തീസീസ് അത് ആ വാതിലിൽ സ്ഥാപിച്ച് ഉണർവിൻ്റെ പ്രഖ്യാപനം, ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവിൻ്റെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിനു മുമ്പുള്ള കാലങ്ങളിലൊക്കെയും ഏകദേശം 1500 നിലനിന്നിരുന്ന സഭാ പാരമ്പര്യങ്ങളിൽ, സഭാ പഠിപ്പിക്കലുകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ വചനത്തിനോട് ചേർന്ന് പോകാത്തതോ വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതായിട്ടുള്ള അനേക കാര്യങ്ങൾ ആ കാലയളവിൽ നിലനിന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ കൂലങ്കക്ഷമായിട്ടുള്ള പഠനത്തിലേക്കും അതിലെ വിചിന്തനത്തിലേക്കും മാർട്ടിൻ ലൂതർ കടന്നു വന്നപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം എഴുതി വയ്ക്കാതിരിക്കുവാൻ തനിക്ക് സാധിച്ചില്ല. താൻ തന്നെ ഒരു വൈദികനായിരിക്കെ നിലനിന്നിരുന്ന അനാചാരങ്ങളെ തുറന്നു കാണിക്കുവാനും വചനത്തിലെ സത്യങ്ങളെ തുറന്നു പറയുവാനും താൻ മനസ്സുവെച്ചപ്പോൾ ധൈര്യപൂർവ്വം താൻ അതിന് മുതിരുകയാണ്. ആ 95 പ്രബന്ധങ്ങളിൽ ഒന്നാമത്തെ പ്രബന്ധം എന്ന് പറയുന്നത്, When our Lord and Master Jesus Christ said, Repent, He willed the entire life of believers to be one of repentance. നമ്മുടെ കർത്താവും യജമാനനുമായ യേശു കർത്താവ് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്ന് ഉദ്ഘോഷിച്ചപ്പോൾ, പ്രസംഗിച്ചപ്പോൾ ദൈവം അത് അല്ലെങ്കിൽ കർത്താവ് അർത്ഥമാക്കിയത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം മാനസാന്തരത്തിൻ്റെ അനുഭവം തുടരണം എന്ന് തന്നെയാണ്. നമുക്കറിയാം മർക്കോസിൻ്റെ മത്തായി സുവിശേഷം 4:17 അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. ആ തുടങ്ങിയ പ്രസംഗം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. മാത്രമല്ല, തിരുവഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മാനസാന്തരം എന്നുള്ളത്. പുതിയ നിയമ എഴുത്തുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, സുവിശേഷത്തിൻ്റെ ആദ്യ വചനങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരത്തിൻ്റെ സുവിശേഷമായിരുന്നു. മത്തായി സുവിശേഷം 3:2 സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് യഹൂദ്യ മരുഭൂമി പ്രദേശങ്ങളിൽ തുടങ്ങി പ്രസംഗിക്കുന്ന സ്നാപക യോഹന്നാനെ നമുക്ക് കാണാം. മാനസാന്തരത്തിൻ്റെ സുവിശേഷവും മാനസാന്തരത്തിൻ്റെ സ്നാനവും ജനത്തിൻ്റെ മധ്യത്തിൽ ആവോളം താൻ പ്രസംഗിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? അനേകായിരങ്ങൾ ഈ വചനം കേട്ടിട്ട് കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയുവാനായിട്ടിടയായി. തങ്ങളുടെ പാപ വഴികളെക്കുറിച്ച് മാനസാന്തരപ്പെടുവാനിടയായി. അവർ ഓരോരുത്തരായിട്ട് സ്നാപക യോഹന്നാൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു, ഞങ്ങൾ എന്തു ചെയ്യണം. അവർ വിലപിച്ചും കൊണ്ടാണ് വരുന്നത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് യോഹന്നാൻ സ്നാപകനെ സമീപിച്ചത്.
അങ്ങനെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട അവരോട് സ്നാപകൻ ഉപദേശിക്കുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പ. ആ നിലയിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സമൂഹത്തെ, ഇരുളടഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനത്തെ തിരികെ വെളിച്ചത്തിലേക്കും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്കും മശിഹയുടെ പ്രതീക്ഷയിലേക്കുമൊക്കെ കൊണ്ടുവരുവാനായിട്ട് സ്നാപക യോഹന്നാൻ ആ ജനത്തെ തയ്യാറെടുപ്പിക്കുകയാണ്. ഇതാ യേശു കർത്താവ് രംഗപ്രവേശനം ചെയ്യുകയാണ്. യേശു കർത്താവ് സുവിശേഷ ഘോഷണത്തിൻ്റെ ഒന്നാമത്തെ വർത്തമാനം, വാർത്ത എന്താണ്? നാം നേരത്തെ വായിച്ച വേദഭാഗമാണ് മത്തായി സുവിശേഷം 4:17. യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് അത് മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. മാത്രമല്ല, ശിഷ്യന്മാരെ പല ആവർത്തി സജ്ജരാക്കി സുവിശേഷം അറിയിക്കുവാനായിട്ട് താൻ പറഞ്ഞയക്കുന്നുണ്ട്. ആ പറഞ്ഞയച്ച ഓരോ ഘട്ടങ്ങളിലും താൻ അവരോട് നിഷ്കർഷിക്കുന്നത് മാനസാന്തരപ്പെടുവാനുള്ള സന്ദേശമാണ് നൽകിയത്. മർക്കോസിൻ്റെ സുവിശേഷം 6:12 ശിഷ്യന്മാരെ വിവിധ സ്ഥലങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് പറഞ്ഞ് അയക്കുമ്പോൾ അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ശിഷ്യന്മാർ രണ്ടുപേരായിട്ട് പോയതുണ്ട്, കൂട്ടത്തോടെ പോയതുണ്ട്. യഹൂദിയ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ അവർ പ്രസംഗിച്ച വിഷയം മാനസാന്തര സുവിശേഷമാണ്. മാത്രമല്ല, അന്ത്യനിയോഗത്തോടുള്ള ബന്ധത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അതിൻ്റെ 47 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് മാനസാന്തരം തന്നെയാണ്. മാത്രമല്ല, യേശു കർത്താവ് പറഞ്ഞ രണ്ട് ഉപമകൾ നമുക്ക് പരിചിതമാണ്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ആട്. ആ ആടിനെ കണ്ടു കിട്ടിയപ്പോൾ ആ യജമാനൻ്റെ അല്ലെങ്കിൽ ഇടയൻ്റെ സന്തോഷവും ഒക്കെ വർണ്ണിച്ചതിന് ശേഷം അതിനോട് ചേർത്ത് കർത്താവ് ഒരു വാക്യം പ്രയോഗിച്ചിട്ടുണ്ട്. എന്താ അത്? ഇങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും. വീണ്ടും ദ്രഹ്മ കാണാതെ പോയ, അത് കണ്ടു കിട്ടിയപ്പോൾ അവിടെ അതിൻ്റെ പരിസമാപ്തിയായിട്ട് യേശു കർത്താവ് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി എവിടെയാ? ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെ വിഷയമാണ് മാനസാന്തരം. അത് ആ കാലയളവിൽ മാത്രമല്ല, പഴയ നിയമ കാലയളവിലും പുതിയ നിയമ കാലയളവിലും സഭാ കാലയളവിലുമൊക്കെ മാനസാന്തരപ്പെടുന്നത് ദൈവത്തിന് അല്ലെങ്കിൽ സ്വർഗത്തിന് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ സന്തോഷത്തിൻ്റെ വിഷയമായിട്ട് ഇരിക്കുകയാണ്. മാത്രമല്ല, സഭാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പത്രോസ് തൻ്റെ ആദ്യ പ്രസംഗം യെരുശലേമിൽ നടത്തുകയാണ്. അന്ന് 3000 പേർ അവരോട് ചേർന്നു. എന്താണ് പ്രസംഗ വിഷയം? അപ്പോസ്തല പ്രവൃത്തി 2 അതിൻ്റെ 37-38 വാക്യങ്ങളിൽ പത്രോസ് പറയുകയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും. നിങ്ങൾ മാനസാന്തരപ്പെടുവൻ. അവിടെ വിഷയം അത് തന്നെയാണ്. ഇനി അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച വിഷയവും അതും മാനസാന്തരം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17:30-31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തലനായ പൗലോസ് ആ വിഷയം പ്രസംഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാനസാന്തരം എന്നുള്ളത് ദൈവം മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വർഗത്തിന് പ്രസാദമുള്ള വിഷയമാണ്, ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, സഭകൾക്കുള്ള ദൂതിലേക്ക് നാം കടന്നു വന്നാൽ ഒരുപക്ഷെ നാം ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, മാനസാന്തരപ്പെടേണ്ടത് ആരാണ്? രക്ഷിക്കപ്പെടാത്തവർ മാനസാന്തരപ്പെടണം, പാപികൾ മാനസാന്തരപ്പെടണം എന്നൊക്കെ നാം ചിന്തിക്കുമായിരിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ നാം വായിച്ചു നോക്കിയാൽ അവിശ്വാസികൾ രക്ഷയിലേക്ക് വരുന്നതിനുള്ള മാനസാന്തരത്തെക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ഓരോ താളുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? വിശ്വാസികൾ മാനസാന്തരപ്പെടണമെന്ന്. എന്നാൽ പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്ന ഒരു വസ്തുതയാണ് മാനസാന്തരം.
നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, മാനസാനന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 പേരെക്കാൾ മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ഒരാളെ ചൊല്ലി സ്വർഗത്തിൽ എന്തുണ്ടാവും? വലിയ സന്തോഷം ഉണ്ടാകും. അപ്പോൾ നാം ധരിച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് ഈ 99 ആളുകൾക്ക് എന്ത് വേണ്ട, അല്ല 99 പേർക്ക് മാനസാന്തരം വേണ്ട, അതിൽ ഒന്നോ രണ്ടോ പേർക്കൊക്കെ മാനസാന്തരം മതിയാകും എന്നാണ് നാം ധരിച്ചത്. അത് എപ്പോഴാണ് മാനസാന്തരപ്പെടേണ്ടത്? രക്ഷിക്കപ്പെട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു, പിന്നെ ഇനി എപ്പോഴാണ്? ആടിനും സംക്രാന്തിക്കുമൊക്കെ വല്ലപ്പോഴുമൊക്കെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ഒരുപക്ഷെ ഒരു 31 മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ മാനസാന്തരത്തെക്കുറിച്ച് ആലോചിക്കാം. പലപ്പോഴും വിശ്വാസികളായ നാം നമ്മെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്തവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ പുറത്ത് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടണം, അത് നമ്മൾ വളരെ ഉച്ചസ്ഥലം പ്രസംഗിക്കുക തന്നെ ചെയ്യും. എന്നാൽ വചനം അവിശ്വാസികളുടെ മാനസാന്തരം പോലെ തന്നെ വിശ്വാസികളുടെ മാനസാന്തരത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സഭകൾക്കുള്ള ദൂത വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ 7 സഭകൾക്കാണ് അവിടെ ദൂത എഴുതുന്നതെങ്കിൽ അതിനകത്ത് 5 സഭകളോടും പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? എന്താ? മാനസാന്തരപ്പെടുക. 1 സഭ എഫസോ സഭ. വെളിപ്പാട് പുസ്തകം 2 അതിൻ്റെ 5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത്? അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ ഉണ്ട്. ഓ, സ്നേഹത്തിൻ്റെ കുറവ് മാനസാന്തരപ്പെടണോ? പലപ്പോഴും അത് വളരെ ലളിതമായിട്ട് നാം കൈകാര്യം ചെയ്യാറുണ്ട്. സ്നേഹത്തിൻ്റെ കുറവ് മാനസാന്തരപ്പെടേണ്ട വിഷയമായിട്ട്, ഇനി മാനസാന്തരപ്പെട്ടില്ല എങ്കിലോ? എഫസോ സഭയോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊന്നല്ല, പിന്നെന്താ? മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളെ. നിലവിളക്കുകൾക്ക്, സഭകൾക്ക് ഒരു നിലനിൽപ്പുണ്ട്, ഒരു നിലയുണ്ട്, ഒരു നിലവാരമുണ്ട്. അതിൻ്റെ നിലയിൽ നിന്ന് അതിനെ നീക്കിക്കളയും. എന്താ വിഷയം? വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, വലിയ ഭിന്നതയോ രൂക്ഷമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല. പിന്നെയോ? ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. മാനസാന്തരപ്പെടുവാനായിട്ട് സന്ദേശം ലഭിക്കുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ താക്കീത്, ദൈവാത്മാവിൻ്റെ താക്കീത് സൂക്ഷിച്ചു കൊള്ളുക. നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നില പിന്നെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരുവാൻ സാധ്യമില്ലാത്ത വിധം ആ സഭ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. പെർഗമോസ് സഭയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2 16 വാക്യത്തിൽ, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. എന്താണ് പെർഗമോസ് സഭയിലെ വിഷയം? പെർഗമോസ് സഭയിലെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത്. 1, ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്ന ചിലർ നിനക്കവിടെ ഉണ്ട്. മറ്റൊന്ന്, നിക്കോലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, എന്നാൽ ആ ഉപദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ചിലർ അവിടെ ഉണ്ട്. അവരോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക, അല്ല ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട് എന്ത് ചെയ്യും? അവരോട് പോരാടും. ദൈവം നമ്മോട് പോരാടും, വായിലെ വാളുകൊണ്ട് നമ്മോട് സംസാരിക്കും, വചനം കൊണ്ട് സംസാരിക്കും. അത് ഒരുപക്ഷെ താക്കീതായിട്ടോ അല്ല എങ്കിൽ ശിക്ഷാവിധിയായിട്ടോ പരിണമിക്കാനുള്ള സാധ്യത ഉണ്ട്. ത്വിതകര സഭ. വെളിപ്പാട് പുസ്തകം 2:21-22 വാക്യങ്ങളിലേക്ക് തിരിയുമ്പോൾ, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഈസബേൽ എന്നൊരു സ്ത്രീ, ആ സ്ത്രീ വിഗ്രഹാർപ്പിതം തിന്നുവാനായിട്ട്, വിഗ്രഹാരാധനയിലേക്ക് പോകുവാനായിട്ട് സഭയെ ചട്ടം കെട്ടിയിരിക്കുകയാണ്. ആഹാ, അങ്ങനെയുണ്ടോ? സഭയിൽ വിഗ്രഹാരാധനയുണ്ടോ? ത്വേതേര സഭയുടെ കാര്യമാണ് ഈ പറയുന്നത്. സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ പറയും, സ്ഥലസഭകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല, സ്ഥലസഭകൾക്ക് വിഗ്രഹമൊന്നും ഉണ്ടാകുകയില്ല, സ്ഥലസഭകൾക്ക് വിഗ്രഹാരാധന ഉണ്ടാകുകയില്ല, സ്ഥലസഭകൾക്ക് വിഗ്രഹാർപ്പിതത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുകയില്ല. നമ്മൾ മറ്റുള്ള കാര്യമൊക്കെ നോക്കിയാൽ, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള പ്രയാണം നമ്മൾ നോക്കിയാൽ മതി. അതല്ലാതെ
ഇത്രയും ബാലിശമായിട്ടുള്ള വിഷയങ്ങൾ സ്ഥലസഭയ്ക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് നാം തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ വചനം പറയുന്നത് സാധ്യതയുണ്ട്. ത്വയേര സഭയില് അത്തരം പ്രശ്നമുണ്ട്. കൊരിന്ത് സഭയിലുണ്ടോ? കൊരിന്ത് സഭയിലുണ്ടോ? ഉണ്ട്. അവിടെയുണ്ട് വിഗ്രഹാർപ്പിതമുണ്ട്, അവിടെയുണ്ട് വിഗ്രഹാരാധനയുണ്ട്, അവിടെയുണ്ട് ദുർനടപ്പുണ്ട്. മാനസാന്തരപ്പെടുവാനായിട്ട് സഭയോട് ആവശ്യപ്പെടുകയാണ്. ഇതാ ഒരു പ്രത്യേക വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. സമയം കൊടുത്തിട്ടും മുന്നറിയിപ്പ് കൊടുത്തിട്ടും താക്കീത് ചെയ്തിട്ടും ശാസന കൊടുത്തിട്ടും വചനത്തിൻ്റെ കേൾവി കൊടുത്തിട്ടും അത് വിട്ടുമാറുവാൻ മനസ്സില്ല എങ്കിൽ അവിടെ കർക്കശമായിട്ട് ഇടപെടുകയാണ്. അതിന് താഴോട്ടുള്ള അടുത്ത വാക്കുകൂടെ വായിച്ചു കഴിഞ്ഞാൽ അത് ഭീകരമാണ്. പക്ഷെ ഞാനിവിടെ വായിക്കുന്നില്ല. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ഏതറ്റം വരെയുള്ള ശിക്ഷാവിധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, സൂക്ഷിക്കേണ്ടതുണ്ട്. സഭകൾക്ക് മാനസാന്തരം ആവശ്യമാണ്. സഭാവിശ്വാസികൾക്ക് മാനസാന്തരം ആവശ്യമാണ്. സർദീസ് സഭ നല്ലൊരു സഭയാണല്ലേ? പക്ഷെ ആ സഭയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്താ? ജീവനുള്ളവൻ എന്ന പേരുണ്ട്, പക്ഷേ ചത്തതാണ്. ചാവാറായ ചില ശേഷിപ്പുകൾ അവിടെ ഉണ്ട്. ആ തിരുമല സഭയ്ക്ക് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. വളരെ സജീവമായിട്ടുള്ള സഭയെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ജീവനുള്ളവരെന്ന പേരുണ്ട്, ജീവനുള്ളവരെന്ന പേരുണ്ട്. വളരെ വൈബ്രന്റ് ആണെന്ന് തോന്നിക്കപ്പെടും. പേരുണ്ട്. പക്ഷെ ചീഞ്ഞുചാർ നാർന്ന മരിച്ച അവസ്ഥയിലുള്ള ജീവിതാനുഭവങ്ങൾ. പുറമെ എല്ലാ കാര്യങ്ങളുമുണ്ട്, ഉള്ളിൽ ജീവന്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത അവസ്ഥ. ചാവാറായ ചില ശേഷിപ്പുകളായിട്ട് തീർന്നിരിക്കുകയാണ്. കുറെയൊക്കെ ചത്തു കഴിഞ്ഞു. അടുത്തത് ഇങ്ങനെ അടുത്ത അവസാന ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സർദീസിലെ സഭ. ആ സഭയോട് കർത്താവിന് പറയാനുള്ളത് വെളിപ്പാട് പുസ്തകം 3:3, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത്. പ്രാപിക്കുന്നതിന് കയ്യും കണക്കുന്നില്ല, കേൾക്കുന്നതിന് കയ്യും കണക്കുന്നില്ല. എന്നാൽ അതെങ്ങനെയുണ്ട് തിരിച്ചറിയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഓർക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. മറന്നു പോവുക അല്ലേ? സാധാരണ ഏതെങ്കിലും ശുശ്രൂഷകളോ അല്ലെങ്കിൽ വചന കേൾവിയോ കേട്ട് കഴിഞ്ഞാൽ ഈ വാതിലിൻ്റെ അപ്പുറത്ത് കടക്കുമ്പോൾ എന്താ പ്രസംഗിച്ച്? ആ പിന്നെ ലൈബ്രറി റെഫറൻസ് മുഴുവൻ നമ്മൾ എടുക്കണം. പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? വേദപുസ്തകത്തിൽ കുറിപ്പോ. ഇപ്പൊ കുറിപ്പൊക്കെ നമ്മൾ മതിയാക്കി, കാലം കുറേ ആയില്ലേ? കാരണം നമ്മളിപ്പോൾ വളരെ എന്തായി, വളരെ മോഡേണായി. അത്യാവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കേൾക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. കുറിപ്പുകളൊക്കെ പോയി, അതൊന്ന് പരിശോധിക്കുന്നതൊക്കെ പോയി. ഓർക്കുക, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുകയും ചെയ്യും. സർദീസിലെ സഭ, അത് ചാകാറായ സഭയാണ്. ചില ശേഷിപ്പുകൾ മാത്രമേ അവിടെ അവിടെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. മാനസാന്തരം അവിടെ ആവശ്യമുണ്ട്. ലവോദിക്യ സഭയോ, അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പറയും എന്താ, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ ആകെയാ. ശീതവാനോ ഉഷ്ണവാനോ ഒക്കെ ആയെങ്കിൽ കൊള്ളായിരുന്നു. കാണാപ്പാടമാണല്ലേ? ഞാൻ ധനവാനാകുന്നു, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അരിഷ്ടനും ദരിദ്രനും നഗ്നനും കുരുടനും ഒക്കെ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതും വളരെ സൂക്ഷിക്കേണ്ടതാണ്. സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തികളോടുള്ള ബന്ധത്തിൽ, സഭാവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. ഇവയൊക്കെ മാനസാന്തരപ്പെടേണ്ട വിഷയങ്ങളാണ്. പക്ഷെ നമ്മളിതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ വിചാരിക്കുന്ന മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് മാനസാന്തരപ്പെടണം? മാനസാന്തരപ്പെടണമെങ്കിൽ സ്ഥലസഭയിൽ മാനസാന്തരം നടന്നിട്ട് എത്ര കാലമായി? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാനസാന്തരം നടന്നിട്ട് കാലം എത്രയാണ്? നാം ചിന്തിച്ചു വെച്ചിരിക്കുന്ന കർത്താവെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നീ ക്ഷമിക്കണമേ,
എന്നൊരു പ്രാർത്ഥന അങ്ങ് ചൊല്ലിയാൽ മാനസാന്തരം നടന്നു എന്നാണ് വിശ്വാസികൾ ധരിച്ചു വെച്ചത്. ഏ ഇല്ലേ ഇല്ല, അതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് വിശ്വാസികൾ അനുദിവിഷം ഓരോ ദിവസവും അല്ല, ജീവിതത്തിലുടനീളം ആ ഒരു അനുഭവത്തിൽ നാം മുന്നോട്ട് പോകേണ്ടതാണ്. എന്താണ് മാനസാന്തരം എന്നുള്ളത് ചിന്തിക്കുന്നത് നന്നായി. മാനസാന്തരം എന്നുള്ള വാക്കിൻ്റെ മലയാള അർത്ഥം മനസ്സിൻ്റെ അന്തരം. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് മാനസാന്തരം. ഇംഗ്ലീഷിൽ റിപ്പൻ്റൻസ്. ആ റിപ്പൻ്റൻസിന് എത്രത്തോളം വാക്കുകൾക്കകത്ത് അർത്ഥമുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ മാനസാന്തരം വളരെ ഉചിതമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. മനസ്സിലുള്ള വ്യതിയാനം, മനസ്സിലുള്ള വ്യത്യാസം. ഗ്രീക്കില് അതിന് മെറ്റാനോയിയ എന്നുള്ള പദമാണ് പുതിയ നിയമത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റാനോയിയ അല്ലെങ്കിൽ മെറ്റാനോയിയോ, ഈ രണ്ട് പദങ്ങൾ. പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ ഷൂബ് എന്നുള്ള ഒരു വാക്കുണ്ട്. അതിനെ തിരിയുക അല്ലെങ്കിൽ തിരിഞ്ഞു വരിക, മടങ്ങി വരിക, തിരികെ പോകുക, ഈ ഒരു അർത്ഥമാണ് ടേൺ എന്നുള്ള ആശയമാണുള്ളത്. മറ്റൊരു പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാഹം, നാഖീം എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ദുഃഖിക്കുക, അനുതപിക്കുക, ഗ്രീവ്, ദുഃഖിക്കുക. അതിന് തത്തുല്യമായിട്ട് ഗ്രീക്കിലെ പദം എന്ന് പറയുന്നത് മെറ്റാമെലോമായി. നമ്മൾ ഈ രണ്ട് വാക്കുകൾ വളരെ അത്യാവശ്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മാനസാന്തരമെന്ന്, എന്താണ് മാനസാന്തരം അല്ല എന്ന് തിരിച്ചറിയാൻ ഈ രണ്ട് പദങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഏതാ ഗ്രീക്കില് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങൾ, മാനസാന്തരത്തിന് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങൾ, ഒന്ന് മെറ്റാനോയിയ, മറ്റൊന്ന് മെറ്റാമെലോമായി. ഒന്ന് പറയുന്നത് നന്നായിരിക്കും, ഇത് ഗ്രീക്കൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്താണ് ആശയമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ രണ്ട് പദങ്ങൾ ഒന്ന് വിശദമാക്കാൻ ശ്രമിക്കുക. മെറ്റാമോർഫോസിസ് അറിയാമല്ലോ. എന്താ മെറ്റാമോർഫോസിസ്? രൂപാന്തരണം അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ. ഒരു പുഴു അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്ന് ഒരു പൂപ്പാറ്റയായിട്ട് മാറുന്ന ആ പ്രക്രിയ, അതിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. മെറ്റ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചേഞ്ച്, മാറുക അല്ലേ. പലപ്പോഴും മുദ്രാവാക്യങ്ങളിൽ ഈ വാക്ക് കാണാറുണ്ട്, ചേഞ്ച്. വി നീഡ് എ ചേഞ്ച്. ഇപ്പോൾ ഒരു മാറ്റം അല്ലേ, ഒരു ചേഞ്ച്, ഒരു വ്യതിയാനം. വ്യതിയാനം എന്ന് പറയുമ്പോൾ വ്യതിയാനത്തിന് മുമ്പൊരു സ്റ്റേജ് ഉണ്ട്, വ്യതിയാനത്തിന് ശേഷം മറ്റൊരു സ്റ്റേജ് ഉണ്ട്. രണ്ട് സ്റ്റേജും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇതാ മെറ്റാമുള്ള വാക്ക് അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന പദത്തിന് പൂമ്പാറ്റയും പുഴുവും തമ്മിൽ താരതമ്യം ചെയ്താൽ ആ വ്യത്യാസം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. വെറും കാഴ്ചയിൽ മാത്രമല്ല വ്യത്യാസം, കാണോ. ഓ എന്ത് ആകർഷണീയമാണ് ഒരു ബട്ടർഫ്ലൈ അല്ലേ, കാണാൻ എന്ത് മനോഹരമാണ്. പലപ്പോഴും നമ്മൾ ഈ മാറ്റം എന്ന് പറയുന്നത് പുറമെയുള്ള മാറ്റമാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ഈ മെറ്റാമോർഫോസിസിൽ അല്ലെങ്കിൽ രൂപാന്തരത്തിൽ, ട്രാൻസ്ഫർമേഷനകത്ത് കേവലം ഈ പുഴുവും പൂമ്പാറ്റയും തമ്മിൽ കാഴ്ചയിലുള്ള വ്യത്യാസം മാത്രമാണ്. പിന്നെന്താ അതിൻ്റെ ഗുണത്തിലും അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ടേസ്റ്റ്, കഴിക്കുന്ന ടേസ്റ്റ് അല്ലേ പറയുന്നത്. പൂമ്പാറ്റ എന്താണ് കഴിക്കുന്നത്? തേനാണ് അല്ലേ. പുഴു എന്താ കഴിക്കുന്നത്? പച്ചിലകളാണ് അല്ലേ. ഇനി പുഴു എന്ന് പറയുന്നത് അതിങ്ങനെ ഇഴഞ്ഞു പോവുക, പൂമ്പാറ്റയാണെങ്കിലോ പറന്നു പോവുക അല്ലേ. അപ്പോൾ പുറമേ മാത്രമല്ല അകമേയും മാറ്റമുണ്ട്. നോയ്യ, നോയ്യ എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ്, മനോഭാവം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നുള്ള ആശയം കൊടുക്കുക. മനസ്സ്, മനസ്സ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയും എവിടെയാണ് മനസ്സിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് എനിക്ക് മനസ്സില്ല എന്ന് പറയാം. പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും എനിക്ക് മനസ്സില്ല? പറഞ്ഞിട്ടില്ലേ? എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്നും പറയാറുണ്ട്, എനിക്ക് മനസ്സിലായില്ല എന്നും പറയാറുണ്ട്. ആണേ? ആണ് പറയാറുണ്ട്. എനിക്ക് മനസ്സുണ്ട്,
ചോദ്യം ഇതാണ്, എവിടെയാണ് മനസ്സ്? എങ്ങനെയാണ് മനസ്സിലാകുന്നത്? എങ്ങനെയാണ് മനസ്സില്ലാതാകുന്നത്? പടം കണ്ടു ഞെട്ടിയത് വേണ്ട, അതിവിടെ ഇങ്ങനെ വയ്ക്കാനേ പറ്റത്തുള്ളൂ. വേറെ എവിടെ കൊണ്ട് വയ്ക്കാനോ, ഇങ്ങനെ താഴോട്ട് വയ്ക്കാൻ പറ്റുമോ? എവിടെയാ മനസ്സിരിക്കുന്നത്? വേറെ എങ്ങോട്ടും വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ വച്ചെന്നേ ഉള്ളൂ. ഇനി അവിടെയാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയല്ല ഇരിക്കുന്നത്. പിന്നെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാനൊട്ട് അറിയില്ല. മനസ്സിനെ ഒന്ന് തൊട്ട് കാണിക്കാൻ, മനസ്സിനെ തൊട്ടുണർത്തി എന്നുള്ള വാക്കം കേട്ടിട്ടുണ്ടോ കാവ്യഭാവനയിലൊക്കെ? എൻ്റെ മനസ്സിനെ വല്ലാതെ അത് ആകർഷിച്ചു എന്ന് പറയാറുണ്ട്. അപ്പം മനസ്സുണ്ടോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? മനസ്സുണ്ട്, മനോഭാവമുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശദമായിട്ടിത് പഠിച്ചേ മനസ്സിലാകും. കാരണം എവിടെയാണ് പുതുക്കം നടക്കേണ്ടത്? എവിടെയാണ് റിവൈവൽ തുടങ്ങുന്നത്? എവിടെയാണ് മാനസാന്തരം? ഇതൊക്കെ കുടികൊള്ളുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നതും പുറമേ അല്ല. നല്ലൊരു പുതിയ ഷർട്ടും പാൻസും ഒക്കെ മേടിച്ച് അല്ലെങ്കിൽ പുതിയ ഡ്രസ്സും ഒക്കെ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് സഭയിൽ വന്നാൽ മാനസാന്തരമാവുക? നല്ല സോപ്പ് മേടിച്ച് നന്നായിട്ടൊന്ന് കുളിച്ചാൽ മാനസാന്തരമാവുമോ? ഇല്ല, പുറമേയല്ല. നമ്മുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ മാനസാന്തരമാവുമോ? സഹോദരന്മാരെ കാണുമ്പോൾ നന്നായിട്ടൊന്ന് ചിരിക്കുക, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക, പിന്നെ നല്ല നാക്കുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് നന്നായിട്ട് മധുരമായിട്ട് സംസാരിക്കുക, വളരെ പോളിഷ്ഡായിട്ട് സംസാരിക്കുക, മാനസാന്തരമാകുമോ? ഇല്ല. ഈ പുറമേയുള്ള ഈ കാര്യങ്ങളൊക്കെ അകമേയുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കാനുള്ള സാധ്യത. എന്നാൽ ഇവിടെ റിപ്പൻ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റാനോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലുണ്ടാകുന്ന ചേഞ്ചാണ്, അകമേയുള്ള ചേഞ്ചാണ്, മനോഭാവത്തിലെ മാറ്റമാണ്, ആറ്റിറ്റ്യൂഡിലെ മാറ്റമാണ്, മാനസാന്തരം, മനസ്സിനുള്ള അന്തരമാണ്. ഇതാണ് വേദപുസ്തകം വിവക്ഷിക്കുന്ന മെറ്റാനോയ എന്ന് പറഞ്ഞ പദത്തിലുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാനസാന്തരം? ഇറ്റ് ഈസ് യൂസ്ഡ് ഓഫ് ട്രൂ റിപ്പൻ്റൻസ്, എ ചേഞ്ച് ഓഫ് മൈൻഡ് ആൻഡ് പർപ്പസ് ആൻഡ് ലൈഫ് ടു വിച്ച് റെമിഷൻ ഓഫ് സിൻ ഈസ് പ്രോമിസ്ഡ്. പാപത്തിന് പരിഹാരം അല്ലെങ്കിൽ പാപക്ഷമ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മനസ്സിനുണ്ടാകുന്ന മാറ്റത്തിൻ്റെയും ലക്ഷ്യത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പാപക്ഷമ ലഭ്യമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, മൂത്ത മാനസാന്തരം 3 മാസം എന്ന് കേട്ടു. ഇല്ല, അങ്ങനെ ഇല്ല, ഇവിടെയൊന്നും അങ്ങനെ പറയാറില്ല. മൂത്ത മാനസാന്തരം 3 മാസം. പിന്നെയും ശങ്കരൻ എവിടെ തന്നെയാ? തെങ്ങയിൽ തന്നെയാ. നാം പരിചയിച്ചിട്ടുള്ളതും നാം കണ്ടുവരുന്നതുമായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത്, എന്തോ ഒരു സംഭവം പ്രശ്നമാണെന്ന് മനസ്സിലായി, അതിൽ നിന്ന് എടുത്തു ചാടുവാനായിട്ടും മാറ്റി വരുവാനായിട്ട് നാം നടത്തുന്ന ഒരു വല്ലാത്തൊരു പ്രയത്നമാണ്, ഭഗീരഥ പ്രയത്നമാണ്. കടിച്ച് പിടിച്ചൊക്കെ 1 മാസം 2 മാസം 3 മാസം ഒക്കെ തള്ളി നീക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ശ്രദ്ധയൊക്കെ അങ്ങ് മാറുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ. ഇതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ഇതാ പാപമോചനത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതിനായിട്ട് അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഉള്ളിൽ, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴത്തിൽ അവൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു വ്യതിയാനമാണ്. അതൊരു ജീവിതത്തിലേക്ക് സ്വഭാവമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മെറ്റാനോയ, അതിനു മുമ്പ്, ബിഫോർ, മാനസാന്തരത്തിന് മുമ്പ്, മാനസാന്തരത്തിന് ചില കമ്പനി പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മുടി വളരാനായിട്ട് ഒരു പ്രത്യേക മരുന്നുണ്ട് അല്ലേ? അതിൻ്റെ പരസ്യത്തിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഉപയോഗിച്ചതിന് ശേഷം. അപ്പോൾ മാനസാന്തരത്തിന് മുമ്പ് എന്താണ് അവസ്ഥ, മാനസാന്തരത്തിന് ശേഷം എന്താണ് അവസ്ഥ? ഇത് പ്രധാനമായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ വ്യതിയാനം ഒരാൾ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പും
ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷവുമുള്ള അവസ്ഥാന്തരമാണ്. വിശ്വാസികളുടെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ വന്നുപെട്ടുപോയ ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിലെ മാനസാന്തരപ്പെടുമ്പോൾ, മാനസാന്തരത്തിന് മുമ്പ് അവൻ്റെ മനോഭാവം എന്തായിരുന്നു, മാനസാന്തരത്തിന് ശേഷം അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണോ അത് ചിന്തിക്കുവാൻ സാധ്യത. എന്താണ് ബിഫോർ മെറ്റാനോയിയ? ഐ ആം ലോർഡ്, ഞാനാണ് കർത്താവ്. അതെ, എൻ്റെ ലോകത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? ഞാൻ, ഐ, ഞാൻ, സെൽഫ്, ഇതാണ് രാജാവ്. അവിടെ ഒന്ന് തൊട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? അവിടെ ഒന്ന് തൊട്ടുപോയാൽ പ്രശ്നമാണ്. എന്താ, സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? ഞാനാണ്. മാനസാന്തരത്തിന് മുമ്പ് സിംഹാസനത്തിൽ ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ, മാനസാന്തരത്തിന് ശേഷം ആ സിംഹാസനം ജീവിതത്തിൻ്റെ കർത്തൃത്വം കർത്താവിന്, യേശു കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മാനസാന്തരത്തിന് മുമ്പ് അവിശ്വാസമാണെങ്കിൽ മാനസാന്തരത്തിന് ശേഷം വിശ്വാസമാണ്. മാനസാന്തരത്തിന് മുമ്പ് ലോകപരമായിട്ടുള്ള ചിന്താഗതിയാണ് എങ്കിൽ മാനസാന്തരത്തിന് ശേഷം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്താഗതിയാണ്. ലോകമയമായിട്ടുള്ള അല്ലെങ്കിൽ ലോക രീതിയിലുള്ള മുൻഗണനകളായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ, മാനസാന്തരത്തിന് ശേഷം എന്ന് പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ള കാര്യമാണ്. രാജ്യം അതിൻ്റെ ചിന്തയായിരിക്കും ഉള്ളത്. മറ്റൊന്ന്, മുമ്പ് ഫ്യൂട്ടൈൽ മൈൻഡ്, മനസ്സ് ദുർമനസാക്ഷിയായിരുന്നുവെങ്കിൽ, ഇതാവിടെ മാനസാന്തരത്തിന് ശേഷം പുതുക്കപ്പെട്ട ഒരു മനസാക്ഷിയുടെ ഉടമയായിട്ട് തീരും. ഇതിങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ലിസ്റ്റ് ചെയ്യാം, ഇഷ്ടംപോലെ ലിസ്റ്റ് ചെയ്യാം. സോ ദേർ ഇസ് എ ചേഞ്ച്. മാനസാന്തരത്തിന് മുമ്പും മാനസാന്തരത്തിന് ശേഷവും എന്നുള്ളത് രണ്ട് അധ്യായങ്ങളായിട്ട് വിവരിക്കേണ്ട കാര്യമാണ്. രണ്ടും ഒരുപോലെയല്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, രക്ഷിക്കപ്പെട്ട ശേഷം വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ ചില വ്യത്യാസങ്ങളുള്ള സഭയിൽ വരുന്നുണ്ട്, ആരാധനയ്ക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പം മുറിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അല്ലാതെ വലിയ മാറ്റമൊന്നും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജഡത്തിലോ ശരീരത്തിലോ യാതൊരു മാറ്റവുമില്ല, ജഡത്തിൻ്റെ പ്രേരണകൾക്ക് യാതൊരു മാറ്റവുമില്ല. പക്ഷേ അത്യാവശ്യം മാനസാന്തരപ്പെട്ടിരിക്കണം, മനസ്സിന് മാറ്റം ഉണ്ടായിരിക്കണം, മനോഭാവത്തിന് മാറ്റമുണ്ടായിരിക്കണം, ആറ്റിറ്റ്യൂഡിന് മാറ്റമുണ്ടായിരിക്കണം, ലക്ഷ്യങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കണം, മുൻഗണനകൾക്ക് മാറ്റമുണ്ടായിരിക്കണം. അതില്ലാത്ത മാനസാന്തരത്തെക്കുറിച്ച് മാനസാന്തരം എന്ന് പറയാൻ പറ്റില്ല. മെറ്റാനോയിയല്ല അത്, മാനസാന്തരമേ അല്ല. മനസ്സിന് യാതൊരു മാറ്റവും രൂപാന്തരവും സംഭവിച്ചിട്ടില്ല, പഴയതുപോലെ തന്നെയാണ്. മാനസാന്തരം വളരെ ക്രൂഷ്യലാണ്, തിരിച്ചറിയേണ്ട കാര്യമാണ്. അത് വിശ്വാസികൾ വേണമെങ്കിൽ ഒരു പുസ്തകം വച്ചിട്ട് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ മാനസാന്തരം എന്നുള്ള ഈ പദം, അതിന് സമാനമായിട്ട് അതിൻ്റെ ആശയം വിശദമാക്കാൻ വേണ്ടിയിട്ട് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:17 വാക്യം, 15:17. നമുക്കറിയാം, സാധാരണ നമ്മൾ ഓമന പേർ വിളിക്കുന്ന ഒരു വ്യക്തിയാണ്, മുടിയൻ പുത്രൻ്റെ കാര്യമാണ് അല്ലേ. ഇളയമകനെന്നാണ് വചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളവനെ എന്താക്കി? മുടിയനാക്കി. അവിടെ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കും. സുബോധം വരിക, സുബോധം വരിക. സുബോധം നഷ്ടപ്പെട്ട പ്രവൃത്തികളായിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ. ഏതുവരെ? ഇത് പറയുന്നത് വരെ. ഈ സുബോധം വരുന്നത് വരെ എന്തുവാ, അവന് സുബോധം ഇല്ല. എന്നാൽ ഇപ്പോഴോ അവന് സുബോധം വന്നു. പഴയ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളത് തനിക്ക് ബോധ്യപ്പെട്ടു. ഇനി പഴയതുപോലെ അല്ല, കാര്യങ്ങളൊക്കെ മാറുകയാണ്. പ്രിയമുള്ളവര്, നമുക്ക് വാസ്തവത്തിൽ സുബോധം വന്നിട്ടുണ്ടോ? സുബോധം, മാനസാന്തരത്തിൽ ഒരു സുബോധമുണ്ട്, ബോധ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. രണ്ടാമത്തത് 24 ലൂക്കോസിൻ്റെ സുവിശേഷം 24:45.
യമോസിലേക്ക് പോയ ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ അവിടെ പറയുന്ന കാര്യമാണ്. അതിൻ്റെ 45-ാം വാക്യത്തിൽ ഹി ഓപ്പൺ ദർ മൈൻഡ്സ്, മലയാളത്തിൽ തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധി തുറന്നു. ബുദ്ധി തുറന്നു. ആഹാ, ബുദ്ധിയും തുറക്കും അല്ലേ? എങ്ങനെയാ ബുദ്ധി തുറക്കുന്നത്? സാധാരണ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ചിലപ്പോൾ പഠിച്ച് പഠിച്ച് വല്ലാതെ ക്ഷീണിക്കുമ്പോൾ നല്ല ഒരു കടുപ്പത്തിൽ ഒരു കട്ടൻ കാപ്പി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അവർ തെളിച്ചൊക്കെ വരുമല്ലേ? ആണോ, അങ്ങനെയുണ്ടോ? ഇത് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തിരുമല പ്രദേശത്തൊന്നും നടക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. അങ്ങാണ്ട് ഉഗാണ്ടയിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇവിടെ ആർക്കും ഇതൊന്നും മനസ്സിലാകുന്നുമില്ല, നമുക്ക് ആർക്കും ഇതൊന്നും അറിയത്തുമില്ല. ഇതെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കും. പഠിക്കാനായിട്ട് സാധിച്ചില്ല, സ്കൂളിലെ സാറ് വിളിച്ചിട്ട്, പണ്ടൊക്കെ ഇപ്പോഴല്ല, ചൂരവടി കൊണ്ട് നാല് രണ്ട് അട്ടി തരുമ്പോൾ എന്ത് തരും? അപ്പോൾ ബുദ്ധി തുറക്കും അല്ലേ? ഇതാ തിരുവഴുത്തുകൾ അവരുടെ കയ്യിലുണ്ട്, അവർ വായിക്കുന്നതാണ്, അറിയുന്നതാണ്. എന്നാൽ യേശു കർത്താവ് തിരുവഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുകയാണ്, ബുദ്ധി തുറക്കും. ദൈവവചനത്തിൻ്റെ വിശകലനവും ദൈവവചനത്തിൻ്റെ പാരായണവും ദൈവാത്മാവിൻ്റെ ഇടപെടലുകളും നമ്മുടെ ബുദ്ധിയെ തുറക്കും. ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക്, ഉള്ളിലേക്ക് അത് മനസ്സിലാകും. അതുവരെ മനസ്സിലാകാത്ത വിഷയങ്ങൾ പിന്നെ മനസ്സിലാകും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ഇവിടെ വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് താമരിക്കുകയും ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? തിരുവഴുത്തിൽ അനേക ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ മണിക്കൂറുകൾ കണക്കിന് നാം എന്ത് ചെയ്യാറുണ്ട്? പ്രസംഗിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട്? ഓ, ഇത് മനസ്സിലാകാനൊന്നുമില്ലെന്നേ. പിന്നെ ഒരു മീറ്റിംഗ് അത് വെറുതെ കളയണ്ടല്ലോ, ബുദ്ധി തുറന്നേ മതിയാവും. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ, മനസ്സിന് വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ വചനത്തിന് സ്വീകാര്യത ഉണ്ടായേ മതിയാവും. 26:18 അപ്പോസ്തല പ്രവൃത്തികൾ, അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിപ്പാനും കണ്ണു തുറക്കുക. എപ്പോഴാണ് കണ്ണു തുറക്കുന്നത്? ഉണരുമ്പോൾ അല്ലേ കണ്ണു തുറക്കുന്നു അല്ലേ? നമ്മുടെ കണ്ണിപ്പോ തുറന്നിരിക്കുകയാണ്. നമ്മുടെ കണ്ണ് ആണല്ലേ, അല്ലാതെ നമ്മൾ ഉറങ്ങുകയല്ലല്ലോ കണ്ണ് തുറന്നിരിക്കാം. പക്ഷേ ഉണ്ട്. ആ, ഈ കണ്ണ് തുറന്നിരിക്കുകയാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഈ കണ്ണ് തുറന്നായിരിക്കുന്നു, എല്ലാവരും തുറന്നായിരിക്കുന്നു. എഫേസ്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. ആ ദർശനം, ആ കണ്ണ് തുറക്കുക. ഇവിടെ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്ന് തുറക്കുകയല്ല, പിന്നെയോ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ആത്മീക വിഷയങ്ങളെ മനസ്സിലാക്കാൻ, അതിനെ കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ വളരെ അടുത്ത് പിടിക്കണം അല്ലേ, കണ്ണാടിയൊക്കെ ഉപയോഗിച്ചിട്ട് കാഴ്ച കുറവാണ്. ദീർഘദൃഷ്ടി, മുമ്പോട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ഏകദേശം കാണാൻ സാധിക്കുന്നത് റിട്ടയർമെൻ്റ് വരെയൊക്കെ കാണാം അല്ലേ. റിട്ടയർമെൻ്റ് വരെയുള്ള കാലം, ആ അത്രയൊക്കെ കാലം കാണാം. പിന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ കാണാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ കാണാം. അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നുണ്ടോ? യഹോവയുടെ മനോഹരത്വം കാണണം. കണ്ണുകളെ തുറക്കേണ്ടത് ആവശ്യമുണ്ട്. അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇതാണ് ചേഞ്ച്, മാറ്റം എന്ന് പറയുന്നത്. റോമാലേഖനം 12:2 വീടുന്നുള്ളത് എടുക്കുന്നുണ്ട്. പിന്നീട് വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണ്, ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്.
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പോൾ പഴയ മനസ്സും പുതിയ മനസ്സും രണ്ട് മൂന്ന് മനസ്സൊക്കെ ഉണ്ടോ? ഇല്ല, ഒരു മനസ്സേ ഉള്ളൂ. എനിക്ക് എത്ര മനസ്സുണ്ട്? എനിക്കൊരു മനസ്സേ ഉള്ളൂ. എന്നാൽ ആ മനസ്സിന് എന്ത് ആവശ്യമാണ്? ഒരു പുതുക്കം ആവശ്യമാണ്, ഒരു റിന്യൂവൽ ആവശ്യമാണ്, ഒരു ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മാനസാന്തരത്തിന് സാധ്യത എവിടെയുള്ളൂ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. മറ്റ് വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആശയം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുകയാണ്. മെറ്റാനോയ, മെറ്റാമെലോമായ, ഈ രണ്ട് പദങ്ങൾ ഒരേ വാക്യത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കുന്നതല്ല, ആ എടുത്ത് വായിക്കണ്ട, ഇവിടെ ഉണ്ടല്ലോ. 2 Corinthians 7:10 2 Corinthians 7:10 For godly grief produces a repentance that leads to salvation without regret, whereas worldly grief produces death. ഇവിടെ റൗണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. Produces a repentance, metanoia, without regret, അനുതാപം. മലയാളത്തിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായുള്ളോ? ഇത് ഞാൻ എത്ര വട്ടം വായിച്ചു എന്നറിയ എനിക്കൊന്ന് മനസ്സിലായില്ല. എന്താ അനുതാപം വരാത്ത മാനസാന്തരം? അങ്ങനെയൊന്ന് മാനസാന്തരമുണ്ട്. രക്ഷയ്ക്കായുള്ള വാക്ക്, ആശയത്തിലേക്ക് നമുക്ക് കിടന്നു വരാം. അവിടെ രണ്ട് പദം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാനസാന്തരം, മനസ്സിലുള്ള വ്യതിയാനം. മറ്റൊന്ന് മെറ്റാമെലോമായി എന്ന് പറയുന്ന ആ വാക്ക്, അനുതാപം. ഈ വാക്യത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരം മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചു കഴിഞ്ഞാൽ അത് രക്ഷയിലേക്ക് നമ്മെ നടത്തും. ശരിയാണോ? ആണോ? ദൈവഹിതപ്രകാരം മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചു കഴിഞ്ഞാൽ, ഗോഡ്ലി ഗ്രീഫ്, അത് നമ്മെ ഏതിലേക്ക് നടത്തും? രക്ഷയിലേക്ക് നടത്തും. അങ്ങനെയുള്ള മാനസാന്തരത്തിന് അതിനെക്കുറിച്ച് പിന്നെ അനുഭവിക്കേണ്ട കാര്യം ഇല്ല, പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട, അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. മാനസാന്തരപ്പെട്ടത് കൊണ്ട് ആരും ദുഃഖിക്കേണ്ട കാര്യം, അയ്യോ ഞാൻ ഇന്നലെ മാനസാന്തരപ്പെട്ടു പോയല്ലോ, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ വാക്യത്തിൻ്റെ ആശയം അതാണ്. മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും ദൈവ ഹിതപ്രകാരമുള്ള ദുഃഖം നമ്മെ നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. എന്നാൽ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നു, വേർൾഡ്ലി ഗ്രീഫ്, ലോകത്തിൻ്റെ ദുഃഖമോ എന്തോ മരണത്തെ ഉളവാക്കും. ലോകപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നടത്തുകയില്ല. ശ്രദ്ധിച്ചോണേ, മാനസാന്തരം എന്ന് പറയുന്നത് വെറുതെ കരയുന്നതല്ല, വെറുതെ ദുഃഖിക്കുന്നതല്ല, വെറുതെ അനുഭവിക്കുന്നതല്ല, വെറുതെ പശ്ചാത്തപിക്കുന്നതല്ല. എനിക്ക് തീവ്രമായിട്ടുള്ള ദുഃഖമുണ്ട്, ഒരു കുറ്റത്തെക്കുറിച്ച് വല്ലാത്ത കരച്ചിലുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, രക്ഷയിലേക്ക് നയിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാപത്തെക്കുറിച്ച് വല്ലാത്ത ദുഃഖം തോന്നിയിട്ട് 2 മണിക്കൂറിൽ നിന്ന് കരഞ്ഞാൽ അത് പശ്ചാത്താപമേ ആകൂ. ആ പശ്ചാത്താപം വരുന്നത് ഗിൽറ്റി കോൺഷ്യൻസിൽ നിന്നാണ്, കുറ്റബോധത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ കരച്ചിലുണ്ടാകുന്നത്. അങ്ങനെ ഒരു 2 മണിക്കൂർ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടു. ഇല്ല, ഇല്ല. പലപ്പോഴും നമ്മുടെ മാനസാന്തരം ഒരു തെറ്റിനെക്കുറിച്ചുള്ള വല്ലാത്തൊരു വേദന, ആ വേദന എന്ത് കഷ്ടമെന്നറിയാം, ആ വേദന ഉണ്ടാക്കിയെടുക്കാൻ. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൗമ്യതയോടെ അവനെ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തും. എത്ര മണിക്കൂർ എടുക്കും ഒരു വ്യക്തിയെ കൺവിക്ഷനിലേക്ക് വരുത്താൻ? അല്ല, ചെയ്തത് തെറ്റാണ് എന്ന്, ആ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയാൻ എത്ര മണിക്കൂർ എടുക്കും? ബുദ്ധിമുട്ടാണ്. ജീവനുണ്ടെങ്കിൽ, കൊക്കിന് ജീവനുണ്ടെങ്കിൽ എന്ത് ചെയ്യല? സമ്മതിക്കല്ല. തെറ്റാണ് എന്ന് സമ്മതിക്കാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കൺവിക്ഷനിലേക്ക് വരിക വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു, ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവസാനം പറയും, ആ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇത് വലിയ തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. അതിനെ ഒന്ന് സാമാന്യവൽക്കരിക്കുക, പിന്നെ ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക. അതിന് അത് അങ്ങനെ ആ ആന അതുവഴി ഇങ്ങനെ ഓടി വന്നത് കൊണ്ടാണ് ഞാൻ ഇതുവഴി ഓടേണ്ടി വന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ അതുവഴി തന്നെ പോകുമായിരുന്നു.
മറ്റാരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, കൂട്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വേർഡ്ലി ഗ്രീഫ് ലീഡ്സ് ടു ഡെത്ത്, രക്ഷയിലേക്ക് മാനസാന്തരത്തിലേക്ക് അത് പോകില്ല. എന്നാൽ ഗോഡ്ലി ഗ്രീഫ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് എന്ത് ചെയ്യും, മാനസാന്തരത്തിലേക്കും അത് പാപക്ഷമയിലേക്കും പാപമോചനത്തിലേക്കും രക്ഷയിലേക്കും നടക്കും. അങ്ങനെ ഒരു മാനസാന്തരത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുക ഇല്ല. ഞാൻ അതൊഴിവാക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ക്യാരക്ടേഴ്സ് ഞാൻ എടുക്കുക. ഒന്ന് യൂത. യൂത രക്ഷിക്കപ്പെട്ട ആളാണോ? യൂത മാനസാന്തരപ്പെട്ടുവോ? വാക്യം വായിക്കും. മത്തായി സുവിശേഷം 27 അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. 3-ാമത്തെ വാക്യം നമുക്കറിയാമെന്നുള്ള വാക്യം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ടു, അനുതപിച്ചു, ആ 30 വെള്ളിക്കാശ് മഹാപുരുതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. 4-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, അതിനാൽ പാപം ചെയ്തു. ഓക്കെ, എന്നിട്ട് ആര് പറയാ? പുരോഹിതന്മാർ പറയണം. അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക. ആര് നോക്കിക്കൊള്ളും? യൂതേ, നീ തന്നെ നോക്കിക്കൊള്ളുക. ശരി, യൂത തന്നെ തന്നെ നോക്കുക. എന്താ തീർന്നോ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? മന്ദിരത്തിലെറിഞ്ഞ് കത്തുകളും. വളരെ സിമ്പിളായിട്ട് 3 വാക്യങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യൂതയുടെ കാര്യം. യൂത എന്ത് തെറ്റാ ചെയ്തേ? ഏ, കർത്താവിനെ ഒറ്റിക്കൊടുക്കും. എത്ര വെള്ളിക്കാശ്? 30 വെള്ളിക്കാശിൻ്റെ ഒരു ബിസിനസ്. ആ ബിസിനസ് കർത്താവിനെ വിലയ്ക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഒറ്റിക്കൊടുക്കുകയാണ്. 30 വെള്ളിക്കാശിൻ്റെ ബിസിനസ്സാണ് ആര് ചെയ്തത്? യൂത ചെയ്തത്. യേശു കർത്താവിനെ കാണിച്ചു കൊടുത്ത് ഒറ്റിക്കൊടുത്തു. ചതിയാണല്ലേ, അല്ലേ? ചുംബനത്തിലൂടെയാണ് യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഇതിൻ്റെ വരുമ്പരായികളൊക്കെ നേരത്തെ ചിന്തിക്കാമായിരുന്നു, ചിന്തിച്ചില്ല. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് യേശു കർത്താവിനെ വിസ്തരിക്കുന്നു, പടയാളികൾ തല്ലുന്നു, പീലാത്തോസിൻ്റെ മുമ്പാകെ, ഹേരോദാവിൻ്റെ മുമ്പാകെ ഒക്കെ കൊണ്ടുപോയി. ആകെ പ്രശ്നമായി. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. പീലാത്തോസ് പറയുകയാണ്, അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, എന്നാൽ നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ യൂത ആളാകെ മാറുകയാണ്. അവന് കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു, നിരാശ വരുന്നു, കുറ്റബോധം വരുന്നു. എന്തുവാ, അവന് നിക്കപ്പുറതിയില്ല, അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയൊന്നുമില്ല. അവൻ ഓടുക, നേരെ എവിടെയാ പോകുന്നേ? മഹാപുരോഹിതന്മാരുടെ മുമ്പാകെ പോവുകയാണ്. അവനെ പിടിച്ചാൽ കിട്ടിയല്ല, അതുപോലെയുള്ള ദുഃഖം അവനിലുണ്ടാകുകയാണ്. ഇംഗ്ലീഷില് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്ന റിമോസ്, റിഗ്രറ്റഡ്, മെറ്റാമെലോമായി എന്നുള്ള വാക്കാണ്. ഇസ് യൂസ്ഡ് ഓഫ് എ ചേഞ്ച് ഓഫ് മൈൻഡ്. അവിടെയും ചേഞ്ച് ഓഫ് മൈൻഡാണ്. അതുപോലെ കുഴപ്പമൊന്നുമില്ലാന്ന് കരുതിപ്പോയ യൂത ഇപ്പോൾ മനസ്സിന് ആകപ്പാട് അങ്കലാപ്പ് പറ്റിയാണ്. സച്ച് ആസ് ടു പ്രൊഡ്യൂസ് റിഗ്രറ്റ് ഓർ ഈവൻ റിമോഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിൻ. പാപത്തിൻ്റെ പേരിൽ തീവ്രമായിട്ടുള്ള ഒരു ദുഃഖം തനിക്കുണ്ടാകണം. ബട്ട് നോട്ട് നെസറലി എ ചേഞ്ച് ഓഫ്, അവിടെ എന്തുണ്ടാകണമെന്നില്ല, ഹൃദയത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകണമെന്ന് ഇല്ല. യൂതയ്ക്ക് എന്താ സംഭവിച്ചത്? യൂത മാനസാന്തരപ്പെട്ടോ? ഇല്ല. യൂതയ്ക്ക് കുറ്റബോധം ഉണ്ടായോ? യൂത ഏറ്റുപറഞ്ഞോ? വേദവസ്തുത നിങ്ങളുടെ മുമ്പാകെ ഉണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ ഉണ്ടോ? യൂതയ്ക്ക് കുറ്റബോധം വന്നോ? ഇല്ല. യൂത ഏറ്റുപറഞ്ഞുവോ? ഏറ്റുപറഞ്ഞില്ല.
വേദഭാഗം കൂടെ വായിക്കേ. മത്തായി സുവിശേഷം 27-ാം അധ്യായം നമ്മൾ വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോളൂ, സാരമില്ല. യൂദയ്ക്ക് കുറ്റബോധം വന്നോ, യൂദ ഏറ്റുപറഞ്ഞുവോ, യൂദ കുറ്റം സമ്മതിച്ചുവോ? മത്തായി 27:3, യൂദ ദുഃഖിച്ചുവോ? ആ അനുതപിച്ചു. ആ ആ മടക്കി കൊണ്ടുവന്നു, കാശൊന്നും എടുത്തില്ല. കാശ് കൊണ്ടുപോയി പറഞ്ഞു, ആഖാൻ കൊണ്ട് ഒളിച്ചു വെച്ചതുപോലെ ഒളിച്ചില്ല, ഗേസി കൊണ്ട് ഒളിച്ചു വെച്ചതുപോലെ ഒന്നും ഒളിച്ചില്ല. കാശ് വേണ്ട, എനിക്ക് വേണ്ട, തിരിച്ചു കൊടുക്കുക. അല്ലെ, നമ്മൾ സാർ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കട്ട മുതൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കട്ട മുതൽ അല്ലെങ്കിൽ മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോഷണം അല്ലാതാകുമോ? ഉത്തരവില്ല. എന്ത് പറയുന്നു? മോഷ്ടിച്ച മുതൽ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ മോഷണം അല്ലാതാകുമോ? ആകില്ല. ഈ 30 വെള്ളിക്കാശ് ഈ യൂത തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാതകം തീർന്നോ? ഇല്ല. തിരിച്ചു കൊടുത്തു, പക്ഷേ അത് പാത കൊടുത്ത് തീർന്നില്ല. കാണിച്ചു കൊടുത്തത് തെറ്റ് തന്നെയാണ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് മടക്കി കൊണ്ടുവന്നു, എന്നിട്ട് കൊടുത്തതിനാൽ പാപം ചെയ്തു. ഞാൻ പാപം ചെയ്തു. റീസണും പറയുന്നുണ്ട്, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മളിതൊന്നും സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് പാപമാണ്. യേശു കർത്താവിൻ്റെ കാര്യത്തിൽ ശരിയായിരിക്കും. കുറ്റമില്ലാത്ത ഒരാൾക്ക് വിരോധമായിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പാപമെന്ന് നമ്മൾ പറയും. പറയൂ. കുറ്റമില്ലാത്ത ഒരാൾ നിരപരാധിയാണ്, അദ്ദേഹത്തിനെതിരെ നമ്മളൊരു അപവാദം അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം നിരപരാധിയാണ്, ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അതിനാൽ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും സഹോദരന്മാരോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? യൂത അതും ചെയ്തു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇനി അടുത്തെന്തുവാ? ആ നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് താൻ പോയി ചെത്തത്. ഇത് ഗോഡ്ലി സോറോ ആണോ? ഇത് റിപ്പൻ്റൻസ് ആണോ? എന്ത് പറയുന്നു? ഒന്നുകിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് എനിക്കൊന്നും മനസ്സിലാകത്തോട് നിങ്ങൾ അങ്കലാപ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരല്ലാത്ത ഒരു അങ്കലാപ്പിൽ നിൽക്കുകയാണ്. എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഈ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശിരസിന് മേളിലൂടെ ഞാൻ സംസാരിക്കുകയല്ല, പിന്നെ മാനസാന്തരപ്പെട്ടു എന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനുതപിച്ചു എന്നാണ് അല്ലേ? മലയാളത്തിൽ അനുതപിച്ചു, ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റാമെലോമായി ദുഃഖിച്ചു. ആ തൂങ്ങിച്ചാകത്തില്ല. ഓക്കെ, ഇത് ദൈവഹിത പ്രകാരമുള്ള ഒരു ദുഃഖം അല്ല. കുറ്റബോധം പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ യേശു കർത്താവിന് ശിക്ഷ വിധിച്ചു എന്ന് കാണുന്നത് വരെ തനിക്ക് ഈ ബോധമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ശിക്ഷ വിധിച്ചു എന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഒരു എന്തുവാ അനിതാപം, ഒരു ദുഃഖം, അങ്കലാപ്പ്, ഒരു തീവ്രമായിട്ട്, ഏയ് ഇത് ജനുവിനാ, ഭയങ്കരമായിട്ട് ജനുവിനാ കുറ്റബോധം. അത് ഇങ്ങനെ ഉള്ളി തട്ടിയിട്ടാണ് 30 വെള്ളിക്കാശ്, നമ്മളാരും അത് വെറുതെ വിളിച്ച് എറിയല്ല അല്ലേ? ഒരു മാസത്തെ ശമ്പളമൊക്കെ വലിച്ചെറിയാൻ പറഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? എന്ത് ചലഞ്ച് എന്ന് പറഞ്ഞാലും നമ്മൾ വിട്ടുകൊടുക്കുകയല്ല. 30 വെള്ളിക്കാശ് ഇത് ദുഃഖമാണ്, തീവ്രമായ ദുഃഖമാണ്, കുറ്റബോധം കൊണ്ടുള്ള ദുഃഖമാണ്. പക്ഷേ ഇത് ലോകപ്രകാരമുള്ള ദുഃഖമാണ്. ഇറ്റ് ഇസ് വേർഡ്ലി ഗ്രീഫ്, വേർഡ്ലി സോറോ. ഇത് ദൈവഹിത പ്രകാരമുള്ളതല്ല. ദൈവഹിത പ്രകാരമുള്ളതായിരുന്നു എങ്കിൽ അവൻ തന്നിൽ തന്നെ പരിഹാരത്തിന് ശ്രമിക്കാതെ എന്ത് ചെയ്യുമായിരുന്നു? കർത്താവിൻ്റെ അടുക്കെ വരുമായിരുന്നു. ആരുടെ അടുക്കലാണ് പോയത്? മഹാപുരോഹിതൻ. ഏ ഇതിന് കൂട്ടുനിന്നവരുടെ അടുക്കലാണ് പോയിരിക്കുന്നത്.
ഏതാ ഒരു നിഷ്പക്ഷവാനായ ഒരാളുടെ അടുത്ത് പോയോ? നിഷ്പക്ഷമായിട്ട് ഒരാൾ എനിക്കിന്ന പ്രശ്നമുണ്ട്, ഇത് കൂട്ടുപ്രതികളുടെ അടുത്ത് ചെന്നാണ് പാപമോചനത്തിന് അനുദവിക്കുക. നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ആ അത് ഏറ്റവും അല്ലേ, നീ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ തന്നെ സേ ഈ കാര്യം, ഈ പ്രശ്നം താൻ തന്നെ കൈകാര്യം ചെയ്യുകയാണ്, സ്വയമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഇവിടെ എവിടെയെങ്കിലും കർത്താവ് ചിത്രത്തിലുണ്ടോ? ദൈവത്തോടുള്ള മനോഭാവം ചിത്രത്തിലുണ്ടോ? മനസ്സിന് വ്യതിയാനമുണ്ടായതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. കുറ്റബോധം അതവനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. അവനതിനുള്ള പരിഹാര മാർഗങ്ങൾ ഓടിപ്പോവുകയാണ്, കാശ് വലിച്ചെറിയുകയാണ്, ഞാൻ പാപം ചെയ്തു എന്ന് പറയുകയാണ്. ഇത്രയും ഉണ്ടെങ്കിൽ മാനസാന്തരമായി എന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ മാനസാന്തരമായിട്ടില്ല. പിന്നെയോ മാനസാന്തരത്തിന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നേ പറ്റൂ. മനസ്സിന് സ്ഥായിയായ വ്യതിയാനം ഉണ്ടായി പറ്റും. ഇതെല്ലാം ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും, കരച്ചിലുണ്ടാകും, പിന്നെ റീപേയ്മെൻ്റ് ഉണ്ടാകും, പാപം ഏറ്റുപറച്ചിലുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ആരുടെ അടുക്കലാണ് പോകുന്നത്? എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്? സ്വയമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. കൃത്യമായിട്ട് കുറുതിർ കഴുതിയ 2:7 പറയുന്നുണ്ട്, വേർഡ്ലി ഗ്രീഫ് ലീഡ്സ് ടു ഡെത്ത്, മരണത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ലോകപ്രകാരമുള്ള ദുഃഖം മാത്രം കൊണ്ട് പാപത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അത് മരണത്തിലേക്ക് തള്ളിവിടും. യൂത നേരെ കെട്ടിഞ്ഞാന്ന് ചാകുകയാണ്. യൂതയ്ക്ക് മാനസാന്തരം ഒരിക്കലും ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല. അപ്പൊ യൂതയുടെ ഈ ഒരു അനുതാപം സാധാരണ നിലയിൽ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരുപക്ഷെ ഇതുപോലെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് സംഭവിക്കുന്ന പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. കരച്ചിൽ വരുന്നുണ്ട്, കുറ്റബോധം വരുന്നുണ്ട്, റീപേയ്മെന്റ് വരുന്നുണ്ട്, കൺഫെഷൻ വരുന്നുണ്ട്, ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് പരിഹാരം എന്താണ്? ഞാൻ തന്നെ കണ്ടെത്താൻ പോവുകയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാം, ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ചില കാര്യങ്ങളൊക്കെ ചെയ്യാം, ചില സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിക്കാം, ചില കാര്യങ്ങളൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്യാം, ഒരു സെൽഫ് അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇതിലെവിടെയാ ദൈവം? ഗോഡ്ലി ഗ്രീഫ് എവിടെയാ വരുന്നത്? ദൈവത്തെ മാനസാന്തരത്തിനകത്ത് ഉൾപ്പെടുത്താതെയുള്ള ഒരു മാനസാന്തരവും സ്ഥായിയായ മാനസാന്തരമായിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എവരി സിൻ ഈസ് അഗൻസ്റ്റ് ഗോഡ്, എവരി സിൻ ഈസ് അഗൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരെയാണ് പാപം, ദൈവത്തിനെതിരെ അല്ലാത്തൊരു പാപം പറഞ്ഞു. നുണ പറയുന്നത്, നുണ പറയുന്നത്, കള്ളം പറയുന്നു, ആ പാപം ആർക്ക് അഗൻസ്റ്റാ? ആർക്ക് അഗൻസ്റ്റാ? അത് പാപമല്ലേ അല്ലേ? അത് പാപമല്ല നമ്മുടെ ലിസ്റ്റിനകത്ത്, അല്ലെങ്കിൽ നമുക്കത് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല. പാപമല്ല, ഇസ് ഇറ്റ് അഗൻസ്റ്റ് ഗോഡ്? ഈ വിഷയം എന്തുകൊണ്ടും നാം പഠിക്കേണ്ട വിഷയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിത് തൊട്ട ഫീലിംഗ് പോലുമില്ല, നമുക്കിത് തൊട്ട ഫീലിംഗ് പോലുമില്ല, തൊട്ട ഫീലിംഗ് പോലുമില്ല. എവരി സിൻ ഈസ് അഗൈൻസ്റ്റ് ഗോഡ്, എവരി സിൻ ഈസ് അഗൈൻസ്റ്റ് ഗോഡ്, എവരി സിൻ ഈസ് അഗൈൻസ്റ്റ് ഗോഡ്. ഒരുപക്ഷെ നമ്മൾ പറയും ദാവീദ് പറഞ്ഞു നിന്നോടല്ലോ ഞാൻ പാപം ചെയ്ത, ആ കാറ്റഗറിയിലുള്ളത്, ആ കാറ്റഗറിയിലുള്ള അത് ദൈവത്തിന് അഗൻസ്റ്റാണ്, അത് സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, അത് മാത്രം കൈകാര്യം ചെയ്താൽ മതി. ആ യോസേഫിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും ഞാൻ എന്താ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടല്ലോ ഓടിയതാണ് യോസേഫ്, ഓടിയത് ആണോ?
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനസാന്തരം ആവശ്യമുള്ള കാര്യങ്ങൾ. വേറെ കാര്യങ്ങൾക്കൊന്നും മാനസാന്തരം ആവശ്യമില്ല എന്ന് നമ്മൾ വെറുതെ ധരിച്ചു. എവറി സിൻ ഈസ് അഗൈൻസ്റ്റ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സിന്നിൻ്റെ പരിഹാരത്തിൽ ആരെ ഉൾപ്പെടുത്തണം? ആരെ ഉൾപ്പെടുത്തണം? ദൈവത്തെ ഉൾപ്പെടുത്തണം. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കണം. ചില സിന്ന് എന്താണ്? മറ്റുള്ള വ്യക്തികൾക്കെതിരെ ഉണ്ട്. അവിടെ ആരെ ഉൾപ്പെടുത്തണം? ദൈവത്തെയും ഉൾപ്പെടുത്തണം. അത് ആ വ്യക്തികളെയും ഉൾപ്പെടുത്തണം. ചില പാപം എന്ന് പറയുന്നത് ദൈവത്തിനെതിരെയും എനിക്കെതിരെയുമാണ്. എന്താ? എനിക്കെതിരെയുമാണ്. അവിടെ എന്താ ചെയ്യുന്നത്? ദൈവത്തെ ഉൾപ്പെടുത്തണം, എന്നെയും ഉൾപ്പെടുത്തണം. ഇതാണ് മാനസാന്തരത്തിൻ്റെ പ്രിൻസിപ്പിൾ. ഒരു കാര്യം കൂടെ പറഞ്ഞ ദിവസം, ഒരാൾ വലിയ കരച്ചിലാണ്. പത്രോസിൻ്റെ മാനസാന്തരം, പത്രോസിൻ്റെ മാനസാന്തരം. നീ കോഴി പോകും മുമ്പേ, രണ്ട് പ്രാവശ്യം കോഴി പോകും മുമ്പേ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ കരഞ്ഞു. ഈ കരച്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണാവോ? ഹൃദയത്തിൽ കാണാവോ? പത്രോസിൻ്റെ കരച്ചിൽ, പത്രോസിൻ്റെ കരച്ചിൽ. എന്താ കാരണം? ഒന്നും മോഷ്ടിച്ചിട്ടില്ല, വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ദുർനടപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്താ പ്രശ്നം? കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞു എന്നാണോ അതിന് പറയാൻ പറ്റുന്നത്? പത്രോസ് ചെയ്ത പാപം എന്താണ്? തള്ളിപ്പറഞ്ഞു. എന്താ തള്ളിപ്പറഞ്ഞു? കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കള്ളം പറഞ്ഞതല്ല, തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞത് ആരുടെ മുമ്പിലാണ്? കർത്താവ് കേൾക്കത്തക്ക വിധത്തിലല്ല തള്ളിപ്പറഞ്ഞു. കർത്താവ് കേൾക്കത്തക്ക വിധത്തിലാണ് തള്ളിപ്പറഞ്ഞു? അല്ല, കർത്താവിനറിയാം അല്ലേ. കോഴി കൂകിയ സമയത്ത് കൃത്യമായിട്ട് കർത്താവ് തിരിഞ്ഞ് നോക്കുകയും ചെയ്തു. പത്രോസ് ഈ ബാല്യക്കാരത്തികളോട്, തീ കാഞ്ഞുകൊണ്ടിരുന്നവരോടൊക്കെ സംസാരിച്ച സംഭാഷണമൊന്നും ആരും കേട്ടിട്ടില്ല. കർത്താവ് കേട്ടിട്ടില്ല. കർത്താവ് ദൈവമായതുകൊണ്ട് കർത്താവിനറിയാം. എന്നാൽ കർത്താവ് കേൾക്കാതെ കർത്താവിനെക്കുറിച്ച്, കർത്താവും പത്രോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ചെറിയ ചെറിയ സാധാരണ വ്യക്തികളോട്, സാധാരണ വ്യക്തികളോട്, ഒരു ബാല്യക്കാരത്തിയോട് പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രിയോട് പറഞ്ഞ കാര്യമൊന്നുമല്ല, സഭയിലെ മുതിർന്നവരോടോ മൂപ്പന്മാരോടോ പറഞ്ഞ കാര്യമൊന്നുമല്ല, ഒരു ബാല്യക്കാരത്തിയോട് രഹസ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ കൂടെയുള്ള ആള് അല്ല. മൂന്ന് പ്രാവശ്യം മൂന്ന് സ്ഥലത്തത് പറഞ്ഞു. പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഓക്കെ, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. സാഹചര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, ഇത് കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയത് മാത്രമേ ഉള്ളൂ. അതിദുഃഖത്തോടെ കരഞ്ഞു. എന്തായിരിക്കും പത്രോസിൻ്റെ മനസ്സിലെ വ്യാപാരം? പത്രോസിൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ്? പത്രോസിൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ്? ഇനി പറഞ്ഞോളൂ. തിരിഞ്ഞു നോക്കി, കാര്യം മനസ്സിലായി. യെസ്, കർത്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, അത് അവഗണിച്ചു അല്ലേ. പറഞ്ഞു പോയല്ലോ എന്നുള്ള ദുഃഖം. പിന്നെയോ, യജമാനനും കർത്താവും. ഈ ഇതേ കർത്താവിനെ കുറിച്ച് പത്രോസ് വേറെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? നീ ദൈവപുത്രൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു നീ. നിന്നെ പിന്നെ ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ എവിടെയുണ്ട്? നിന്റെ പക്കൽ ഉണ്ട്. കർത്താവെ, ഞങ്ങൾ വലയും വള്ളവുമൊക്കെ വിട്ട് ഞങ്ങൾ അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടും അല്ലേ? ഇതൊക്കെ പത്രോസ് പറഞ്ഞ കാര്യമാണ്. വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയ ആളാണ് എന്ന് പറഞ്ഞാൽ, മറ്റെല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. നിനക്ക് വേണ്ടി ഞാൻ പ്രാണനും വെച്ച് കൊടുക്കും. ഇതെല്ലാം പുറകിൽ കിടപ്പുണ്ടേ, എന്നിട്ടാണ് ഇത് നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു. അത് തനിക്ക് ബോധ്യമായി. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതി ദുഃഖത്തോടെ കരഞ്ഞു. എത്ര സമയം കരഞ്ഞ് കാണാം? എത്ര സമയം കരഞ്ഞ് കാണാം? പത്രോസ് തുറന്നുള്ള മൂന്ന് ദിവസങ്ങളിലും
ചത്തതിനൊത്തമേ ജീവിച്ചിരിക്കരുത്. ഒരു ഉന്മേഷവുമില്ല, ഒരു നടത്തിപ്പുമില്ല, ഒരു ദർശനവുമില്ല, ഒരെടുത്തു ചാട്ടവുമില്ല, ആളിനെ കാണാൻ കൂടെ ഇല്ല. ക്രൂസിന്റെ ചോട്ടിലുണ്ടായിരുന്നു, അടക്ക സമയത്തുണ്ടായിരുന്നു, യേശു കർത്താവിനെ അടക്കുന്ന സമയത്തുണ്ടായിരുന്നു ഇല്ല. പിന്നെ മൂന്നാമത്തെ ദിവസം, മൂന്നാം പക്കമാണ് ആള് ഇച്ചിരി ഒന്ന് ജീവനൊക്കെ വെച്ചത്. വേറെ ആരുടേത് പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വേറെ ആരും അറിഞ്ഞിട്ടില്ല, കൂട്ടുസഹോദരന്മാർ അറിഞ്ഞില്ല, കൂട്ടുമൂപ്പന്മാരൊന്നും അറിഞ്ഞിട്ടില്ല, പ്രശ്നമൊന്നുമില്ല. അടുത്ത ആഴ്ച വേണമെങ്കിൽ അപ്പം നുറുക്കുന്നതിന് ന്യായമായിട്ടൊരു തടസ്സവും ഇല്ല. ആരെങ്കിലും അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, ആരും അറിഞ്ഞിട്ടില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ മൂന്നാം പക്കം ഉണ്ടല്ലോ, ആ ഓട്ടത്തിൻ്റെ വേഗതയൊന്ന് നോക്കണം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിടുന്നു പറഞ്ഞിട്ടും പത്രോസിന് വലിയ താല്പര്യമൊന്നുമില്ല. ഓ, ഉയർത്തെഴുന്നേൽക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. എന്താ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനി കർത്താവിൻ്റെ ബോധം നോക്കാൻ പറ്റില്ല. വാതിലടച്ചിരിക്കേ, യേശു കർത്താവ് അവിടെ നടക്കിൽ വന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ആർക്കും കിട്ടിയ സമാധാനം? ആ കൂട്ടത്തിൽ പത്രോസിനും കിട്ടി. പത്രോസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി, നിയോഗങ്ങളൊക്കെ കൊടുത്തു, ഇതെല്ലാം ഉണ്ട്. യേശു കർത്താവും പത്രോസും തമ്മില് പേഴ്സണലായിട്ട് തിബരിയാസ് കടൽക്കരയ്ക്ക് മുമ്പ് എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് വാമോനെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, രേഖപ്പെടുത്തിയിട്ടില്ല അല്ലേ. സാധാരണ പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്തിനു മുമ്പന്തി നിൽക്കുന്നവരാണ്, ഇന്നർ സർക്കിളിലെ ആൾക്കാരാണ്. എന്തേലും ഉണ്ടെങ്കിൽ ചാടി വീഴുന്നവരാണ്. ഇപ്പം ചാടി വീഴ്ത്തൊന്നുമില്ല, മൂന്നാല് ദിവസം ആയി, എടുത്തു ചാട്ടമൊക്കെ മതിയായി. തിബരിയാസ് കടൽക്കര, അവിടെ കർത്താവ് നേരിട്ട് ആരോട് ഇടപെടുകയാണ്? പത്രോസിനോട് ഇടപെടുകയാണ്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്താണ്? ആദ്യം രണ്ട് സ്കോളിംഗ് വഴക്ക്, പിന്നെ രണ്ട് ശകാരം, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം. ഒന്ന്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവ്, ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കർത്താവ്, എന്റെ പ്രശ്നമൊന്നുമില്ല. ഒഴിഞ്ഞു മാറുകയാണ് അല്ലേ? രണ്ടാമത് ചോദിക്കുക. ഉണ്ട്. മൂന്നാമതും ചോദിക്കുക, എന്തുകൊണ്ട് കർത്താവ് മൂന്ന് പ്രാവശ്യം ചോദിച്ചു? എന്തുകൊണ്ട് രണ്ട് പ്രാവശ്യം കൊണ്ട് ചോദ്യം നിർത്തിയില്ല? എന്തുകൊണ്ട് നാലാമതൊന്നും ചോദിച്ചില്ല? ഇതിനെങ്കിലും ഉത്തരം നിങ്ങൾ തരുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് രണ്ട് ചോദ്യത്തിൽ കർത്താവ് നിർത്തിയില്ല? എന്തുകൊണ്ട് നാലാമതൊന്നും കൂടെ ചോദിച്ചില്ല? യെസ്, കം ഓൺ. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് ഉടക്കെ, മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അന്നേ കണക്കൂട്ടി കർത്താവ് വെച്ചിരിക്കുകയാണ്, ഇവനോട് മൂന്ന് പ്രാവശ്യം ചോദിക്കണം. ശരി, മാനസാന്തരം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അതുവരെ മാനസാന്തരം സംഭവിച്ചില്ല, അതുവരെ പത്രോസിന് മാനസാന്തരം സംഭവിച്ചില്ല. ഈ സകലവും അറിയുന്നു. അപ്പൊ നോക്കണേ, പത്രോസ് ആ ദുഃഖത്തോടെ കരഞ്ഞതിന് ശേഷം മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. ഉപകർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. ഇതുവരെ എത്താത്തിടത്തോളം മാനസാന്തരം, മാനസാന്തരമാണ്.
നമ്മൾ പല എക്സ്ക്യൂസും പറയുമായിരിക്കും, പല വിധത്തിൽ ചാടിപ്പോകാൻ ശ്രമിക്കുമായിരിക്കാം, പല രീതിയിൽ സ്വയത്തിൽ ആശ്രയിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുമായിരിക്കാം, പല രീതിയിൽ അതിനെ ഒളിച്ചു കൊണ്ടുപോകുമായിരിക്കാം. ഊവ കർത്താവേ, നീ സകലവും അറിയുന്നു, ഞാൻ അറിയുന്നതിനേക്കാൾ ഉപരി നന്നായിട്ട് നീ അറിയുന്നു. നീ സകലവും അറിയുന്നവനാണ് എന്ന് സമ്മതിക്കാത്തിടത്തോളം നമ്മുടെ വാഗ്വാദങ്ങൾക്കൊന്നും വിലയില്ലാതാകുക. ആ ഒരു പോയിന്റ് വരെ എത്താത്തിടത്തോളം, സമ്പൂർണമായിട്ട് കർത്താവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാത്തിടത്തോളം, ഇതുവരെ ഞാൻ പിടിച്ചിരുന്ന എൻ്റെ മനസ്സും മനോഭാവങ്ങളും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് പാപത്തോടുള്ള ബന്ധത്തിൽ സമ്പൂർണമായിട്ട് അടിയറവ് ദൈവസന്നിധിയിൽ വയ്ക്കാത്തിടത്തോളം, മാനസാന്തരമാകുക. ഞാൻ എൻ്റെ വാക്ക് അവസാനം അല്പസമയം കൂടുതൽ എടുത്തു പോയി ക്ഷമിക്കുക. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ആവശ്യമുള്ള ഏതെല്ലാം മേഖലകൾ, ആ മാനസാന്തരത്തിന് നമ്മൾ എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്, അതിനകത്ത് നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്താണ്, കർത്താവിൻ്റെ ഇൻവോൾവ്മെന്റ് എന്താണ്, മാനസാന്തരത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മനസ്സിനുള്ള വ്യതിയാനം നമുക്കുണ്ടാകുന്നുണ്ടോ, ആ വ്യതിയാനം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇന്നർ ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കാതലായ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനെന്ന വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവവുമായിട്ടുള്ള ഒരു സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോയിന്റ് വരെ എത്തുന്നുണ്ടോ? ഇല്ലാത്ത മാനസാന്തരം ദൈവത്തിന് സ്വീകാര്യമല്ല. അത് കേവലം യൂതയുടെ അനുതാപം വരെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ദൈവത്തിനൊന്നും നമുക്ക് നമ്മെ ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് നമ്മെ ഒന്നും ഏൽപ്പിക്കാനും പറ്റില്ല. പിന്നെ നമ്മളെന്തോക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ദൈവത്തിൻ്റെ നിയോഗമൊന്നും ഇല്ലതാണ്. പ്രിയമുള്ളവരെ, പത്രോസിനോട് ഈ മാനസാന്തരപ്പെടുന്ന ഈ സന്ദർഭം വരെ കർത്താവ് സംസാരിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ആർക്ക് നഷ്ടപ്പെട്ടു? പത്രോസിന് നഷ്ടപ്പെട്ടു. ഏതുവരെ? തിരിച്ച് കർത്താവിൻ്റെ മുമ്പാകെ കർത്താവെ നീ സകലവും അറിയുന്നു എന്ന് പറയുന്നത് വരെ കൂട്ടായ്മയില്ല. പത്രോസ് പ്രാർത്ഥിച്ചു കാണുമോ? പ്രാർത്ഥിച്ചാൽ കർത്താവ് അത് കേൾക്കുകയില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവെ നീ കേൾക്കയില്ലായിരുന്നു. പത്രോസിന്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു സാധ്യതയുമില്ല, കാരണം ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാപം ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിയിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല, ദൈവവുമായിട്ട് ചെന്നിട്ട് അത് കൈകാര്യം ചെയ്തിട്ടില്ല, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ മാനസാന്തരം? പിന്നെ എങ്ങനെയാ കൂട്ടായ്മ? എന്നാൽ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിനെ വീണ്ടും ദൈവം എന്ത് ചെയ്യുകയാണ്? അംഗീകരിക്കുകയാണ്, നിയോഗങ്ങളെ കൊടുക്കുകയാണ്, ഉത്തരവാദിത്തങ്ങളെ കൊടുക്കുകയാണ്. ക്രിസ്തുവിൽ ആശ്രയിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ ദൈവഹിത പ്രകാരം തന്നെ ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് മാനസാന്തരം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ തുറന്നുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. വാസ്തവത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് ബഹിർഗമിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്തിടത്തോളം മാനസാന്തരത്തിൻ്റെ ആവശ്യം നമുക്ക് ഫീൽ ചെയ്യില്ല, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ഫീൽ ചെയ്യില്ല, പ്രാർത്ഥനയുടെ ജാഗരണം നമുക്ക് ഫീൽ ചെയ്യില്ല, ആത്മീയമായിട്ടുള്ള ഉണർവ് നമുക്ക് ഉണ്ടാകുകയില്ല, ജീവിതത്തിന് യാതൊരു വ്യതിയാനവും ഉണ്ടാകുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, പറഞ്ഞു ഇതെൻ്റെ പ്രശ്നമാണ്, ഇതെൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഇതെൻ്റെയും വിഷയമായതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നവനല്ല, ഇതിനേക്കാളും കൂടുതൽ വിഷയങ്ങൾ എന്നോടുള്ള ബന്ധത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്.
എന്തുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നു, സംസാരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ ആവശ്യം എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ സമൂഹ ജീവിതത്തിലും ഞാൻ ധാരാളം കാണുന്നു. ഈ വിഷയം തുറന്ന് പഠിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമം ഇന്ന് വാഴ്ത്തുന്നു.